പുതിയ ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ആ ചലഞ്ച് വീഡിയോയുടെ പേരാണ് നിയോ ഞാനോ അല്ലേ പറപ്പ യു ഓർ മീ ചലഞ്ച്. അതെ, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു ഞാൻ ഇവളോട് അലച്ചെ. ഞങ്ങൾ കോമൺ ആയിട്ട് ചോദ്യങ്ങൾ പറയുന്നു. അപ്പൊ ഇവള് അതിന്റെ ആരാണ്, മെയിനാണ്, വരുണാണ്, സ്വാതിയാണ്, അല്ലെങ്കിൽ വരുണാണ്, സ്വാതിയാണ്, അങ്ങനെയുള്ള മനസ്സിലായില്ലേ? ഞങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കും. വരുണാണോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതി കാണിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എന്നാ മാത്രമാണ് നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോ കാണാൻ പറ്റും. നിങ്ങൾ അത് ബെല്ലൈക്കൻ ഞെക്കണം കേട്ടോ. ബെല്ലൈക്കൻ ഞെക്കിയാലാണ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒട്ടും വൈകണ്ട, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കണ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ, വീഡിയോ ഒത്തിരി ലേറ്റ് ആയെന്നറിയാം. അതിന് എന്താ പറയാ, ഒരുപാട് സോറി. ഒരു 8 ദിവസം 9 ദിവസമായി കാണും ഇപ്പൊ വീഡിയോ ഇട്ടിട്ട്. എന്താ പറയാ, ഭയങ്കര മടി പിടിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങള് പിന്നെ വേറെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കോവിഡാണ്, ലോക്ക്ഡൗൺ ആണ്. അപ്പൊ കോവിഡിന്റെ കേസ് ലോക്ക്ഡൗൺ ആയാലും കൂടി വരണം എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് കൂടുതലും പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മള് ഷോപ്പിങ്ങിനാണെങ്കിലും ഇപ്പൊ വീട്ടിൽ നിന്ന് ഒരാളെ മാത്രമേ പുറത്തേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെയാണ്. മൊത്തത്തില് ലോക്കായിരിക്കണേ മനസ്സിലായില്ല. അപ്പൊ നമ്മള് എന്താ പറയാ, ഇങ്ങനെ ഓരോ വീഡിയോസ് നമ്മളിങ്ങനെ മനസ്സിൽ ആലോചിച്ച് പിടിച്ച് ഇപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചൊരു വീഡിയോ ആണ് നമ്മുടെ ഇങ്ങനത്തെ ഒരു ചലഞ്ച്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും വൈകുന്നേരം നമുക്ക് ഈ വീഡിയോ എടുക്കാം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫാമിലിയില് മിസ് ചെയ്യുന്നത് ആരാണ്? ഞാൻ മിസ് ചെയ്യണ്ട് തന്നെ വരുണ്. എല്ലാ വർഷവും വരുണാലോ കൊറേ നാള് പുറത്ത് എന്താ പറയാ, വീട്ടിലേക്ക് ഒരു 2 വർഷം കൂടുമ്പോഴാണ്, 2 വർഷം 1 വർഷം കൂടുമ്പോഴാണ് എപ്പോഴും ഇവിടുന്ന് നാട്ടിലേക്ക് പോവാറ്. എപ്പോഴും ഒരു എനിക്ക് മിസ് ചെയ്യലുണ്ട്. പക്ഷെ എനിക്ക് തോന്നണേ ഞാൻ ഇത്രയും നാളും നാട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ വരുണാണെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് പോണ കാരണം ഏറ്റവും കൂടുതൽ ഞാൻ മിസ്സിങ്ങിന്റെ പറഞ്ഞത്, ഞാൻ എന്താ പറയുക, നമ്മുടെ 12th ഒക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ നാട് വിട്ടു കഴിഞ്ഞപ്പോ ഞാൻ ബോംബെയിലോട്ട് പോയി. പിന്നെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്താ പറയാ, നമ്മള് വീടിനെ മിസ് ചെയ്യണ ഒരു ടൈമിംഗ് ആണ്. നമ്മള് വീടിനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യണ ഒരു ടൈമിങ്. അതൊക്കെ ശരിക്കും കഴിഞ്ഞു പോയി നമ്മുടെ, മനസ്സിലായില്ല. ഇപ്പൊ നമുക്ക് മിസ്സിംഗ് എന്നല്ല, ഇപ്പൊ മിസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നാടും ആ ഒരു ഇതൊക്കെയാണ്. നമ്മുടെ എന്താ ഒരു ഹോം സിക്നെസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് എനിക്ക് ഇപ്പൊ ഇല്ല. പറയാറുണ്ട് ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോവാറുണ്ട്. ഇത്തവണ 2 വർഷമായി എന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്. എനിക്ക് ആ ഒരു വന്ന ടൈമിലൊക്കെ ആ ഒരു വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ലെന്നല്ല, എന്നാലും കൂടുതൽ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എടുക്കാം. ഏറ്റവും കൂടുതൽ കള്ളത്തരം ആരാണ്, അല്ല ആർക്കാണുള്ളത്? പെരുങ്കള്ളിയാണ്, പെരുങ്കള്ളി. എല്ലാ കാര്യത്തിലും കള്ളത്തരമുണ്ട്, മൊത്തത്തിലും കള്ളത്തരമുണ്ട്. വേറെ ഒന്നുമില്ല ഉള്ള മനസ്സിൽ, കള്ളത്തരം മാത്രമുണ്ട്. അടുത്ത ചോദ്യം ഭയങ്കര അടിപൊളിയാണ്. ഏറ്റവും കൂടുതൽ മടി ആർക്കാണ്? എന്താണ് ഇത്ര സമയാലോചിക്ക? മടിയല്ലേ, ഞാൻ ഇങ്ങനെ പിടിക്കും. ഞാനിങ്ങനെ പിടിക്കും. എനിക്ക് മാത്രമൊന്നുമല്ല, വരുണ് നല്ല മടിയാ. മടിയുടെ കാര്യത്തിൽ ഞങ്ങളിൽ ആരാണ് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന 2 മടിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അന്ന് നമുക്ക് ചോദ്യം മാറ്റി പിടിക്കാം. മടിയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? ഞാനിങ്ങനെ നിൽക്കോളൂ.
അതെങ്ങനെ ക്വസ്റ്റ്യൻ ആ ഞങ്ങൾ രണ്ടുപേരും ആരാദ്യം പടിയിൽ മുങ്ങി നിക്കണമെന്നുള്ള കോമ്പറ്റീഷൻ ആണ് ഞങ്ങൾ തമ്മില്. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ വളരെ സിമ്പിൾ ആണ്. ആരാണ് ഏറ്റവും കൂടുതൽ പാവം? സത്യം അതെ, എന്റെ ഈ മുഖം കണ്ടിട്ട് ഞാൻ പാവത്തനല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? എന്റെ മുഖം കണ്ടാലും എല്ലാരും പറയും പാവം. ഞാൻ വരണ്ടത്ര ഭീകരി എന്താ എല്ലാത്തിനും ഇങ്ങനെ ഒരുപാട് വൃത്തിയിട്ട് അച്ഛനും പറയണേ. ആരാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത്? അപ്പൊ അടുത്ത ചോദ്യം, ആരാണ് നല്ല കുക്ക്? ഞാൻ കുക്കിങ്ങിൽ ഭയങ്കര ദുരന്തവും ഭയങ്കര ശോകവുമാണ്. കാരണം എനിക്ക് ദുരന്തമൊന്നല്ല, നല്ല നന്നായിട്ട് കുക്ക് ചെയ്യും, പക്ഷേ കുക്ക് ചെയ്യാൻ പൊതുവെ എന്താ കുക്ക് ചെയ്യാൻ പൊതുവെ താല്പര്യം ഉള്ളവരാണെങ്കിൽ പുതിയതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നോക്കാൻ നോക്കും. എനിക്ക് കുക്ക് ചെയ്യാൻ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ജീവിക്കാൻ വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്നവരാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ആരാണ്? ഇതാണ് ഏറ്റവും എന്താ ഏറ്റവും ആദ്യത്തെ ജോലി. രാവിലെ എനിക്ക് ഉണങ്ങി കഴിഞ്ഞാൽ എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി. എന്തെങ്കിലും അല്ല ഞാൻ പറയണേ, എന്തെങ്കിലും കാര്യം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും അടി ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അടുത്ത ചോദ്യം, ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? അത് തന്നെ കല്യാണത്തിന് കല്യാണത്തിന് മുന്നേ ആണെങ്കിൽ വരുന്നായിരുന്നു. കല്യാണം അല്ല, കല്യാണം കഴിഞ്ഞിട്ട് വരും തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ പിന്നെ ഓരോരുത്തർക്ക് രണ്ടുപേർക്കും ജോലിയായി കഴിഞ്ഞപ്പോ രണ്ടുപേരും അൺറൊമാൻറ്റിക് മൂരാച്ചുകളായി മാറി. ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് അല്ലാത്തെന്നുള്ള മത്സര ഓട്ടത്തിലായിരുന്നു ഞാൻ. എല്ലാവർക്കും മനസ്സിലാവുന്നു വിചാരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ആരാണ് ഏറ്റവും വലിയ വായ നോക്കി? എന്തിനാ എന്നെ നോക്കണേ? എന്റെ ഉത്തരം നോക്കി കോപ്പി അടിക്കണേ? എന്തിനാ മോനെ കോപ്പി അടിക്കണല്ലേ? എന്താ കോപ്പി അടിക്കണ? ഇവളാണ് ഏറ്റവും വലിയ വായ നോക്കി. വായ നോക്കണ അത്ര വലിയ കുറ്റാണ്. ആരാണ് കൂടുതൽ ദേഷ്യം വരുന്നത്? ശരി, ആർക്കാണ് കൂടുതൽ ദേഷ്യം വരുന്നത്? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്തെങ്കിലും ഒരു കാര്യം തെറ്റായി ചെയ്താൽ പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കര ദേഷ്യം. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഏതാണ്ട് ചടുലഭദ്രകാളി മോനൊരു പേരി പഞ്ചപാവം ഉള്ളേല് വരണാണ് ഏറ്റവും കൂടുതൽ പാവം. വരണാണ് പാവം വരണം തന്നെയാണ്. എനിക്ക് ഇച്ചിരി ദേഷ്യം ഒക്കെ ഉണ്ട്. ദേഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം അപ്പൊ ചെയ്തില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ആരാണ് ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? രണ്ടുപേരും ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കും, വരണ ഉപയോഗിക്കും, രണ്ടുപേരും. ആ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് ശരിക്കും പറഞ്ഞാ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണ മോനാ. മോൻ തിരിഞ്ഞു വരുമോ? ഞാനാ? ആ ഞാനേത് വകയിലാന്ന് പറഞ്ഞേ? എപ്പേ? രാവിലെ ജോലി കൂടെ ഇരിക്കണോണ്ട്. ജോലിക്ക് ഞാൻ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം. എനിക്കൊരു എന്റർടൈൻമെന്റ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ആർക്കാണ് റെഡി ആവാൻ ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്? ഇതെന്താണ്? എന്റെ പേര് പറഞ്ഞില്ലെന്ന് വെച്ചിട്ട് തോന്നി കണ്ടേ പിടിച്ചതിനൊക്കെ എന്റെ പേര് എടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും കുളിക്കണത്? ഞാൻ ഇങ്ങനെ കുടിക്കോളൂ, ഞാൻ ഇങ്ങനെ കുടിക്കോളൂ. ഞാൻ മോന്റെ പേര് കൊടുത്തേ.
രണ്ടുപേര് കൊടുക്കാൻ കാരണം വരുന്ന മൺഡേ ടു ഫ്രൈഡേ പണിയുണ്ട്. അപ്പൊ മൺഡേ ടു ഫ്രൈഡേ എന്തായാലും കുളിക്കും, സാറ്റർഡേ സൺഡേ കുളിച്ചില്ലെങ്കിലും. ഞാനിപ്പ ഈ തണുപ്പൊക്കെ ആയതുകൊണ്ട് ചിലപ്പോ ഒരു അമ്മരാടോ ഒക്കെ ആക്കും. നാട്ടിലൊന്നു വെച്ച് എങ്ങനെയല്ലായിരുന്നു കേട്ടോ, ഈ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ കുളിക്കാൻ മടി തുടങ്ങി. ആരാണ് ജോലിയിൽ ഏറ്റവും കൂടുതൽ സിൻസിയർ? നന്നായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം ആയാലും എനിക്ക് സിൻസിയറിറ്റി കുറവാ. ഭാഗ്യത്തിന് ഇവളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് മലയാളികൾ അങ്ങനെ പ്രത്യേകിച്ച് കുറവേണ്ടങ്ങളൊന്നും ഇല്ല. മലയാളികളൊന്നും ഇല്ല, ആകെ ഞാനും അഞ്ചരേ മാത്രമേ ഉള്ളൂ. ആ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഉറക്ക പിശാച്? ഞാൻ അടുപ്പിച്ചു കുടിക്കുന്നതാണ്. ആ പിന്നെ പെരുങ്ങളിലോണ്ട ഇവളാണ് ഏറ്റവും കൂടുതൽ നേരങ്ങളും തുടങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നേരങ്ങൾ തുടങ്ങുന്നത് ഇവളാണ്. ജോലി കഴിയുന്നു, നാലര ആവുമ്പോഴുള്ള ജോലി കഴിയില്ല. വൈകുന്നേരം നാലരക്ക് ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പോഴേക്കും ഞാൻ എത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം പിന്നെ എന്തെങ്കിലും ചായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടായി കുടിച്ച് അത് കഴിഞ്ഞ് പതിയെ മുന്നേ ഞാൻ കിടക്കാൻ കൊണ്ടാന്ന് പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് പോവും. ഞാൻ എണീറ്റ് കഴിച്ചിരിക്കുമ്പോ ഞാൻ റൂമിൽ ഇരുന്നൊരു കൂർക്കമ്മലിയുടെ ഒച്ചയ്ക്കും കൂർക്കമ്മലിയുടെ ഒച്ച കേട്ട് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഇവിടെ നൈസായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. ഇവിടെ ഏറ്റവും വലിയ ഉറക്കം ഉറങ്ങും. ഉറങ്ങിയിട്ട് രാത്രി 9-9:30 ആവുമ്പോ ഞാൻ പോയി വിളിക്കും, മോളെ ആ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ വന്നിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ടി വി ഒക്കെ ഉണ്ട്. പിന്നെ ഒരു 10:30 വയങ്ങണിയൊക്കെ അമ്മ കിടക്കാൻ വേണ്ടി പോകുമ്പോ അപ്പഴും പിന്നെ ഇങ്ങനെ തുറങ്ങും. ഉറങ്ങാറുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ അപ്പൊ കിടന്ന് ഉറങ്ങിപ്പോ, കാരണം 5 മണിക്ക് എണ്ണീറ്റ് എനിക്ക് കിടക്കണ്ടേ. അപ്പൊ വൈകുന്നേരം വന്നിട്ട് 2 മണിക്കൂർ അത് ഈ കുറച്ച് ദിവസമായിട്ടാണ്. ഞാൻ 2-3 ദിവസമായിട്ടാണ് കിടക്കണത്. അല്ലെങ്കിൽ ഞാൻ കിടക്കില്ലായിരുന്നു. ഞാൻ ഈ ജോലിക്ക് കുറച്ച് നാളായിട്ടുള്ളൂ. ഞാൻ ചുമ്മാ തള്ളി മറിക്കണം. നിർത്തി, ഞാൻ നിർത്തി. നിർത്തണേ ചോദ്യത്തിനുള്ളൂ. തീർന്നു ഗൈസ്, 15 ചോദ്യമുള്ളൂ. ഇതില് ജയിച്ചിരിക്കുന്ന സ്വാതിയാണ്. അതെ, ഇതില് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്ന സ്വാതിയാണ്. ജയിച്ചിരിക്കുന്നത് ഞാനാണ്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങള് എന്താ പറയാ, ഞങ്ങള് കുറെ തപ്പി കണ്ടുപിടിച്ച് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ചലഞ്ച് വീഡിയോ ആണ്. പിന്നെ നമുക്ക് ഈ ലോക്ക്ഡൌണും കാര്യങ്ങളായത് കാരണം ഞാൻ പറഞ്ഞ പോലെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് വീഡിയോസും എടുക്കാൻ പറ്റാണ്ടല്ലോ. നമുക്ക് കുറെ ട്രാവൽ വീഡിയോസ് നിങ്ങളെ ഞങ്ങൾ സമ്മർ ലൊക്കേഷൻസൊക്കെ കാണിച്ച പോലെ വിന്റർ ലൊക്കേഷൻസും കാണിക്കണം എന്നൊക്കെ വളരെയധികം ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല ഗൈസ്. ലോക്ക്ഡൌൺ ചതിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഈ ജനുവരി മാസം ഫുള്ളും ലോക്ക്ഡൌൺ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 24-25 വരെയായിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പൊ അത് പക്ഷേ ഈ ലോക്ക്ഡൌൺ ആയിട്ടും കൂടി കോവിഡിന്റെ കേസുകൾ കുറയുന്നില്ലാത്തത് കൊണ്ട് എന്നുള്ള സാഹചര്യത്തിൽ മിക്കവാറും ലോക്ക്ഡൌൺ കൂട്ടാൻ സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ലോക്ക്ഡൌൺ ആയി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതെ, ഇപ്പോഴത്തെ അവസരത്തിൽ എന്തോ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞങ്ങൾക്ക് ഞങ്ങൾ പറ്റണ പോലെയൊക്കെ വീഡിയോ എടുത്ത് ഇതേപോലെ ഇടാൻ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാരും വീഡിയോ കാണുക, കാണുന്നവരിൽ കുറെ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെന്ന് ശരിക്കും നന്നായിട്ട് അറിയാം. നിങ്ങളുടെ സപ്പോർട്ട് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവര് കാണുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാത്ത എന്താണെന്ന് അറിയില്ല. മിക്കവാറും ഇപ്പൊ നോട്ടിഫിക്കേഷൻ എങ്ങാനും കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക,
ആ നോട്ടിഫിക്കേഷന്റെ ബട്ടണിൽ ഒന്നും കൂടി ഞെക്കിയിട്ട് ഒന്നും കൂടി പിന്നെ ഞെക്കാം. അതായത് ആ ബെൽ ബട്ടണിൽ നിങ്ങൾ ഒന്നോടെ ഞെക്കുക, ഒന്നോടെ ഞെക്കിയിട്ട് ഓളല്ലേ കിടക്കണേന്ന് നോക്കുക, ഒന്നോടെ അത് ഡിസേബിൾ ചെയ്തിട്ട് ഒന്നോടെ ബെൽ ബട്ടൺ ഞെക്കിയിട്ട് ഓള് ഞെക്കിയിട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചലഞ്ച് കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ലൈക്ക് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പക്ഷെ ലൈക്ക് എന്തെങ്കിലും ചെയ്യണം. അതെ, അപ്പൊ ഇനി എന്തായാലും അധികം വലിച്ചു നീട്ടുന്നില്ല. ഇനി അടുത്ത വീഡിയോയില് എന്താ പറയുക, അതെ ഒരു കിടില ഫണ്ടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഓക്കെ, അപ്പൊ ഇനി പറയുന്നില്ല.